ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖാണോ? ആ, അറിയോ എന്നെ? അറിയോ, മൈ നെയിം ഈസ് രജനി ടീച്ചർ. ഇന്ന് ടീച്ചർ വന്നത് എന്തിനാണെന്ന് അറിയോ? സ്റ്റോറി പറഞ്ഞു തരാനാണ് ടീച്ചർ വന്നത് കേട്ടോ. ഇഷ്ടമല്ലേ സ്റ്റോറി കേൾക്കാൻ? അമ്മയും അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ സ്റ്റോറി പറഞ്ഞു തരാറില്ലേ? അതൊക്കെ വളരെ എൻജോയ് ചെയ്തല്ലേ നിങ്ങളെല്ലാവരും കേൾക്കാറ്. പക്ഷെ ഇന്ന് ടീച്ചർ ഒരു കുട്ടിക്കഥയുമായിട്ടാണ് വന്നത്. ഈ കഥയില് നിങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു ക്യാറ്റ്. ക്യാറ്റ് എന്ന് വെച്ചാൽ എന്താ? എന്താ ക്യാറ്റ്? മ്യാവ് മ്യാവ് ഇങ്ങനെ വിളിക്കുന്ന ആരാ? വെരി ഗുഡ്, പൂച്ച. പൂച്ച അല്ലേ? ഇഷ്ടമല്ലേ പൂച്ചക്കുട്ടികളൊക്കെ കളിക്കുന്ന കാണാൻ? ആ, കളിക്കുന്നതൊക്കെ കാണാനും ഓടിച്ചാടി നടക്കുന്ന കാണാനും ഒക്കെ ഒത്തിരി രസമല്ലേ. അപ്പോ നമ്മുടെ കഥയിലെ ഈ പൂച്ചക്കുട്ടിയുടെ പേരാണ് ജക്ക്. എന്താ? ജക്ക്. വെരി ഗുഡ്, ജക്ക്. ഈ ജാക്കിന്റെ കളർ എന്താന്നറിയോ? ബ്ലാക്ക്, കറുപ്പ് നിറം. ഇത് കണ്ടോ ടീച്ചറിന്റെ ഡ്രസ്സിന് ബ്ലാക്ക് കളർ അല്ലേ? പിന്നെ ഹെയർ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ, ഹെയർ, ഹെയറിന്റെ കളർ എന്താ? ബ്ലാക്ക്. എല്ലാവരും അവരുടെ ഹെയറിൽ ഒന്ന് ടച്ച് ചെയ്ത്, യെസ്, ആ, ഈ ഹെയറിന്റെ കളർ എന്താണ്? ബ്ലാക്ക്. അപ്പൊ നമ്മുടെ കഥയിലെ ഈ പൂച്ചക്കുട്ടന്, അതായത് ജാക്കിന്റെയും കളർ ബ്ലാക്ക് ആണ്. അപ്പൊ നമ്മുടെ ജാക്കിനെ ഇങ്ങോട്ട് വിളിച്ചാലോ? വിളിക്കാവോ? ജാക്ക്, കം ഹിയർ ജാക്ക്. ജാക്ക് ഈസ് ഹിയർ. ദേ, എല്ലാവരെയും കാണാനായിട്ട് നമ്മുടെ ജാക്ക് വന്നു. കണ്ടോ ജാക്കിന്റെ കളർ എന്താണ്? ബ്ലാക്ക്, ബ്ലാക്ക് കളർ. കണ്ടോ ബ്ലാക്ക് കളർ. അപ്പോ നല്ല ഭംഗിയില്ലേ ജാക്കിനെ കാണാൻ? ഈ ജാക്ക് പക്ഷേ ഒരു മാജിക് കാറ്റാണ്. മാജിക് അറിയാം ഇവന്, നിങ്ങൾക്കറിയോ മാജിക്? പക്ഷെ ജാക്കിന് മാജിക് അറിയാം. എന്ത് മാജിക് ആണ്? അതാണ് ടീച്ചർ ഈ കഥയിൽ കാണിക്കാൻ പോകുന്നത്. ജാക്കിന് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് കളർ മാറി അവന് ഇഷ്ടമുള്ള കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമുക്ക് കാണാമോ എങ്ങനെയാണെന്ന്? അപ്പോ നമ്മുടെ ജാക്കിന് അച്ഛനും അമ്മയും ഫ്രണ്ട്സ്, കുറേ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. ജാക്കാണെങ്കിൽ നല്ല കുസൃതി കുട്ടിയാണ് നിങ്ങളെയൊക്കെ പോലെ. പക്ഷെ നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ? അതേപോലെ ജാക്കും നല്ല കുട്ടിയൊക്കെയാ, പക്ഷെ ഇച്ചിരി കുസൃതിയാണ്. ജാക്ക് എന്നും കളിക്കാൻ പോകും. എവിടെയാ? ഒരു കൊച്ചു കാടുണ്ട്. ഇതേപോലെ നിറയെ മരങ്ങളും കുറച്ച് റാബിറ്റും മങ്കീസ് അങ്ങനെ കുറച്ച് അനിമൽസും ഉള്ള ഒരു കാട്ടിൽ കളിക്കാൻ പോകും. പക്ഷെ പോണതിന് മുന്നേ അമ്മയോട് ചോദിക്കും, അമ്മേ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കും. നിങ്ങളൊക്കെ അങ്ങനെയല്ലേ? അമ്മ കാണാണ്ട് എങ്ങും പോവില്ലല്ലോ, അങ്ങനെ പോവാനും പാടില്ലല്ലോ. അതുപോലെ ജാക്കും ചോദിച്ചിട്ട് കളിക്കാൻ പോകും. ഒരു ദിവസം ജാക്ക് ഇങ്ങനെ ആ കാട്ടില് കളിക്കാനിറങ്ങി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മയെ ഞാൻ പോയിട്ട് വരാം, ഞാൻ പോയി കളിച്ചിട്ട് വരാം, എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ അമ്മ പറഞ്ഞു, പോയിട്ട് വന്നോളൂ, പക്ഷെ കുസൃതിയൊന്നും കാണിക്കരുത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ മടങ്ങി പോകുന്നോളണം. ഓ റെഡി അമ്മയെ, ഞാൻ പോയിട്ട് ഓടി വരാലോ എന്ന് പറഞ്ഞിട്ട് ജാക്ക് കളിക്കാൻ പോയി. അപ്പോ ജാക്കിന് മാജിക് അറിയാലോ. അപ്പൊ ജാക്ക് ഇങ്ങനെ ഈ ഭംഗിയുള്ള സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോയപ്പോ ജാക്കിന് തോന്നി, ഓ ഈ ബ്ലാക്ക് കളർ എന്ത് ബോർ കളറാ, ഒരു രസവും ഇല്ലല്ലോ ഇത് കാണാനായിട്ട്. എനിക്ക് എന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോ കളർ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജാക്ക് ഒരു സെന്റൻസ് പറയും. മൈ നെയിം ഈസ് ജാക്ക്, ഐ ക്യാൻ ചേഞ്ച് മൈ കളർ ജസ്റ്റ് ലൈക്ക് ദിസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് റെഡി, 1 2 3. കണ്ടോ ഇപ്പൊ എന്ത് കളറായി ജാക്ക്? ഡാർക്ക് ബ്ലൂ, നല്ല ബ്ലൂ കളർ. നല്ല രസമല്ലേ. അപ്പൊ ജാക്ക് ഇങ്ങനെ നോക്കി, നിറത്തൊക്കെ നോക്കി, എന്ത് ഭംഗിയാ എന്നെ കാണാൻ, എന്ത് രസമായി കളറ്. അപ്പൊ ജാക്കിന് ഈ കളർ ഒന്ന് മുഖം കാണണമെന്ന് തോന്നി. നമ്മളും അമ്മയൊക്കെ നന്നായിട്ട് നിങ്ങളെ ഒരുക്കിയൊക്കെ നിർത്തുമ്പോ നിങ്ങൾ പോയി എവിടെ നോക്കും? ആ, നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഭംഗിയുണ്ടോ, നമ്മളെ കാണാൻ നല്ല ഭംഗിയുള്ളൂ, നിങ്ങൾ എവിടെ പോയി നോക്കും? അതേ മിറർ, കണ്ണാടിയില്. അതേ, കണ്ണാടിയിൽ പോയി നോക്കും. ജാക്കിന് കണ്ണാടിയൊന്നും ഇല്ലല്ലോ. ജാക്ക് എന്ത് ചെയ്തു? അവിടെ പോണ്ടുണ്ടായിരുന്നു. പോണ്ടെന്താ? വെള്ളമൊക്കെ ഉള്ള സ്ഥലം, കുള. ആ, ആ കുളത്തില് ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കി മുഖം കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു കുഞ്ഞ് ബൗളിലെ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കിയാൽ നമ്മുടെ മുഖം കാണാലോ. അതുപോലെ ജാക്കും ആ സൂത്രം ചെയ്തു. പോണ്ടിൽ ഇങ്ങനെ പോയി എത്തി നോക്കി. എത്തി നോക്കിയപ്പോ പാവം ജാക്ക് എന്ത് ചെയ്തു? ബ്ലൂന്ന് വെള്ളത്തിൽ വീണു. പറഞ്ഞേ എങ്ങനെയാ? ഒന്ന് സൗണ്ട് ഉണ്ടാക്കിക്കാൻ, നിങ്ങളുടെ ക്യൂട്ട് വോയിസിൽ ഇതൊക്കെ കേൾക്കാൻ എന്ത് രസാന്നറിയോ? പറഞ്ഞേ ബ്ലൂം.
യെസ് വെരി ഗുഡ്. അപ്പൊ ഈണപ്പ എന്ത് പറ്റി? ജാക്കിനാണെങ്കിൽ സ്വിമ്മിങ് അറിയില്ല, നീന്താനൊന്നും അറിയില്ല. ജാക്ക് പൊട്ടി കരയാൻ തുടങ്ങി, വില വിളിക്കാൻ തുടങ്ങി. അയ്യോ ഹെൽപ്പ് മീ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ഞാനിപ്പോ മുങ്ങിച്ചാവും എന്ന് പറഞ്ഞിട്ട് പാവം കരയാൻ തുടങ്ങി. അപ്പോ നമ്മുടെ റാബിറ്റും മങ്കിയും ഒക്കെ അതുവഴി പോവായിരുന്നു. അവരെന്ത് ചെയ്തു? ഓടി വന്ന്, അയ്യോ നമ്മുടെ ഫ്രണ്ടല്ലേ ഈ വെള്ളത്തിൽ മുങ്ങി താഴുന്നേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പിടിച്ച് കരയിലേക്ക് കയറ്റി. കരയിൽ കയറ്റിയപ്പോഴോ ജാക്ക് നനഞ്ഞ് കുളിച്ച് ആകെ വിറച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പോ ജാക്കിനാണെങ്കിൽ സങ്കടവും. അപ്പോഴേക്കും ഈ റാബിറ്റ് പറഞ്ഞു, അയ്യേ ഷെയിം ഷെയിം, ഇത് എന്ത് കളറാണ്? നിന്റെ ബ്ലാക്ക് കളറാണ്, ഗുഡ് വെരി ഗുഡ് കളർ, നല്ല കളറല്ലേ ബ്ലാക്ക്. പക്ഷെ ജാക്കിന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. ജാക്ക് പറഞ്ഞു, വേണ്ട, അല്ലേലും എനിക്ക് ഈ കളർ വേണ്ട, ഞാൻ വേറൊരു കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പം ജാക്ക് എന്ത് ചെയ്തു? എന്ത് പറഞ്ഞു? മൈ നെയിം ഈസ് ജാക്ക്, ഐ ക്യാൻ ചേഞ്ച് മൈ കളർ ജസ്റ്റ് ലൈക്ക് ദസ്. എനിക്ക് എന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. 1 2 3 കണ്ടോ എന്ത് കളറാണ്? ഓറഞ്ച് കളർ. അപ്പോ നമ്മുടെ റാബിറ്റിനുണ്ടല്ലോ ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. എന്താന്നറിയോ? റാബിറ്റിന് ഇഷ്ടമുള്ള ഒരു ഫുഡുണ്ട്. എന്താ? ഒരു വെജിറ്റബിൾ, ക്യാരറ്റ്. നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും അല്ലെ ക്യാരറ്റ് കഴിക്കാൻ? എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ ക്യാരറ്റിന്റെ കളർ ഓറഞ്ച്. സോ റാബിറ്റിന് ഈ കളർ കണ്ടപ്പോ ഭയങ്കര ഹാപ്പിയായി. റാബിറ്റ് പറഞ്ഞു, നല്ല രസമുണ്ടല്ലോ, ഈ കളറാണ് നല്ലത്, നല്ല ഭംഗിയുണ്ട് ഇപ്പൊ നിന്നെ കാണാനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നമ്മുടെ ജാക്ക് സോ ഹാപ്പി. ജാക്ക് തുള്ളിച്ചാടി കളിച്ചിട്ട് അങ്ങോട്ട് ഓടി ഓടിപ്പോയി. കുറച്ചു ദൂരം ചെന്നപ്പോ ജാക്ക് വിചാരിച്ചു, ഷോ ഈ കളറ് വേണ്ട. ഇങ്ങനെ ജാക്ക് നോക്കിയപ്പോ സണ്ണിനെ കണ്ടു. കണ്ടോ എന്ത് കളറാ സണ്ണിന്? നല്ല മഞ്ഞ നിറം, എല്ലോ ഷെയ്ഡിൽ അങ്ങനെ സണ്ണങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. കണ്ടില്ലേ? അപ്പൊ അതുപോലെ ആയാലോ, നല്ല ഭംഗിയല്ലേ സണ്ണിനെ കാണാൻ. ഉടനെ ജാക്ക് എന്ത് ചെയ്തു? എന്ത് സെന്റൻസാ പറഞ്ഞേ? മൈ നെയിം ഈസ് ജാക്ക്, ഐ ക്യാൻ ചേഞ്ച് മൈ കളർ ജസ്റ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്ക് എന്ത് ചെയ്തു? റെഡി, 1 2 3 യെസ്. വിച്ച് കളർ ഈസ് ദിസ്? യെല്ലോ കളർ, യെല്ലോ മഞ്ഞ കളറ്, നമ്മുടെ ദി സണ്ണിന്റെ കളർ. അപ്പൊ ജാക്ക് ഭയങ്കര ഹാപ്പിയായി. ഹായ്, ഇപ്പൊ എന്നെ കാണാൻ, എന്ത് ക്യൂട്ടാ, എന്ത് ഹാൻസം ആണ് ഞാൻ. ജാക്ക് തുള്ളിച്ചാടി സന്തോഷിച്ചു. അപ്പൊ അവിടെ നിന്ന് ഒരു അലർച്ച കേൾക്കുന്നു, റോറൊരു അലർച്ച. ജാക്ക് പേടിച്ചു, ഇതാരായിപ്പോ. അപ്പൊ നോക്കിയപ്പോ ദേ വരുന്നു ആ മരത്തിന്റെ അടുത്തുനിന്ന് ഒരു ലയൺ. ലയൺ വന്നു, സിംഹം. സിംഹം ആരാ? ഫോറസ്റ്റിലെ കിങ്ങാണ്, കാട്ടിലെ രാജാവ്. അതെന്താ കാട്ടിലെ രാജാവായത്? സിംഹം ഭയങ്കര ബലവാനാണ്, അതുകൊണ്ട് എല്ലാ അനിമൽസും സിംഹം പറയുന്ന കേൾക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയാണ്. അവരെല്ലാരും സിംഹത്തിനെ കാട്ടിലെ രാജാവായാണ് വെക്കുന്നത് കേട്ടോ. അപ്പോ ഈ ജാക്കാണെങ്കിലോ ഈ സിംഹത്തിന്റെ അലർച്ച കേട്ടപ്പോ പേടിച്ചു പോയി. ഉടനെ സിംഹം നോക്കിയപ്പോ ഒരു യെല്ലോ കളർ കാറ്റ്, ഒരു മഞ്ഞ കളർ കാറ്റ് നിൽക്കുന്നു. സിംഹം ഇങ്ങനെ നോക്കി, ജാക്കല്ലേ? ദേഷ്യം വന്നു സിംഹത്തിന്. സിംഹം ചോദിച്ചു, നീ എന്തിനാ ഈ കളർ ആയത്? നീ ബ്ലാക്ക് കളർ അല്ലേ എന്ന് ചോദിച്ചു. ജാക്ക് ഇങ്ങനെ പേടിച്ച് പമ്മി നിന്നിട്ട് പറഞ്ഞു, സോറി 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 എന്നൊക്കെ പറഞ്ഞു. ജാക്കിന് വിഷമം, ജാക്ക് പേടിക്കുവാണ് ഈ സിംഹം പിടിച്ച് തിന്നാലോ. അപ്പൊ സിംഹം ദേഷ്യത്തിൽ പറഞ്ഞു, പെട്ടെന്ന് നിന്റെ കളർ ചേഞ്ച് ചെയ്തോളണം, ഓടിപ്പോയിക്കോ ഇവിടെ നിന്ന് പറഞ്ഞു. ജാക്ക് പേടിച്ച് ഓടി ഓടി അവിടെ നിന്ന് പോയി. കുറച്ചു ദൂരം ചെന്നപ്പോ നല്ല ഗ്രീൻ ഗ്രാസ് കണ്ടു. ഇതേതുപോലെയൊക്കെ നല്ല പച്ച നിറത്തിലുള്ള ട്രീസും കുറച്ച് ഗ്രാസും, നല്ല പുല്ല്, തൈലൊക്കെ നിറയെ ഗ്രീൻ ഗ്രാസ്. അത് കണ്ടപ്പോ നമ്മുടെ ജാക്കിന് എന്ത് സന്തോഷമായെന്നറിയോ? ജാക്കിന് ഒരുപാട് സന്തോഷം. ഗ്രീൻ കളർ കാണാൻ എന്ത് രസമാണ്, എന്ത് ബ്യൂട്ടിഫുൾ ആണ്, ഈ കളർ ആയാ മതി എനിക്ക്, എന്ത് ഭംഗിയായത് കാണാൻ ഈ ഗ്രീൻ കളർ. അപ്പോ ജാക്ക് പറഞ്ഞു, ഞാൻ ഗ്രീൻ കളർ ആകാൻ പോകുന്നു, അപ്പോ ചേഞ്ച് ചെയ്താലോ കളർ എന്ന് വിചാരിച്ചു. കാണണ്ടേ ജാക്കിന്റെ ഗ്രീൻ കളർ? ഇറ്റ് മീൻസ് പച്ച നിറം, നമ്മുടെ ഇലകളുടെ നിറം. നമ്മൾ പുറത്തിറങ്ങി നോക്കിയാൽ മരത്തിലൊക്കെ കാണത്തിലെ ഇലകൾ, അതിൻ്റെയൊക്കെ നിറം എന്താണ്? ഗ്രീൻ, പച്ച. അപ്പോ ജാക്ക് പറഞ്ഞു, മൈ നെയിം ഈസ് ജാക്ക്, ഐ ക്യാൻ ചേഞ്ച് മൈ കളർ ജസ്റ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് റെഡി, 1 2 3 കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ കളറാണ്, സോ ഹാൻസം. കണ്ടോ ജാക്കിനെ കൊണ്ട് നല്ല ഭംഗി.
അപ്പൊ ജാക്ക് പറഞ്ഞു, ആ ഇപ്പോഴാണ് ഞാൻ മിടുക്കനായത്, എനിക്ക് ഇത് മതി, ഈ കളർ മതി. എന്നിട്ട് ജാക്ക് അങ്ങനെ തുള്ളിച്ചാടി ചെന്നപ്പോ ജാക്കിന്റെ കുറേ ഫ്രണ്ട്സ്, കുറേ പുച്ചക്കുട്ടികൾ ഗ്രാസിൽ തുള്ളിച്ചാടി കളിക്കുന്നു, അവരൊക്കെ തലകുത്തി മറിയുന്നു, ഓടിച്ചാടി കളിക്കുന്നു. ജാക്കിന് അത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം. ജാക്ക് പറഞ്ഞു, എന്റെ ഫ്രണ്ട്സ് ആണല്ലോ, ഞാൻ അവരുടെ കൂടെ പോയി കളിക്കും. ഓടി ചെന്നു ഈ ഗ്രാസിന്റെ ഇടയിൽ, ഈ പച്ച ഗ്രീൻ ഗ്രാസിന്റെ ഇടയിൽ ഈ ജാക്ക് നിന്നിട്ട് അവരാരും ശ്രദ്ധിച്ചില്ല. ജാക്കിന് സങ്കടമായി, ഇതെന്താ, ഞാൻ ഇത്രയും നല്ല കളറിൽ വന്നിട്ടും എന്നെ ആരും നോക്കണില്ലല്ലോ, ഇതെന്താ എന്നെ ആരും നോക്കാത്ത, ഈ കളറും കൊള്ളത്തില്ലേ, ഇതും ചീത്തയാണോ, വേണ്ട, എനിക്ക് എന്റെ കളർ തന്നെ മതി. എന്തായിരുന്നു ജാക്കിന്റെ കളർ, എന്തായിരുന്നു ഹെയറിന്റെ ഒക്കെ കളർ എന്തായിരുന്നു? വെരി ഗുഡ്, കറുപ്പ്, ബ്ലാക്ക്. നല്ല കുട്ടികളാട്ടോ എല്ലാവരും. ജാക്ക് വീണ്ടും ആ ബ്ലാക്ക് കളർ ആയാ മതി എന്ന് വിചാരിച്ചു. അപ്പൊ ജാക്ക് എന്തു പറഞ്ഞു, My name is Jack. I can change my color just like this. കണ്ടു ജാക്ക് വീണ്ടും പഴയ ജാക്കായി, ജാക്ക് വീണ്ടും ബ്ലാക്ക് കളറായി. ഇതാണ് ജാക്കിന്റെ റിയൽ കളർ, യഥാർത്ഥ നിറം ഇതായിരുന്നു. ഈ കളറിൽ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് ജാക്ക് ഈ കളറിൽ തന്നെ വീണ്ടും ആയി. ജാക്ക് ബ്ലാക്ക് കളർ ആയപ്പോ ജാക്കിന്റെ ഫ്രണ്ട്സ് എല്ലാരും വന്ന് ജാക്കിനെ കെട്ടിപ്പിടിച്ചു, കെട്ടിപ്പിടിച്ച് കളിക്കാൻ കൊണ്ടുപോയി. അപ്പൊ ജാക്കും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി കളിച്ചു, എനിക്ക് എന്റെ ബ്ലാക്ക് കളർ മതി എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ കഥയിലെ ജാക്ക് അങ്ങനെ ബ്ലാക്ക് കളറായി കൂട്ടുകാരോടൊക്കെ കളിക്കാൻ പോയി. ഇതാണ് നമ്മുടെ മാജിക് കാറ്റ്. ഇഷ്ടമായോ മാജിക് കാറ്റിനെ? ഇനി ടീച്ചറിൽ കാര്യം ചോദിക്കട്ടെ, രാവിലെ ഫുഡൊക്കെ കഴിച്ചോ? നിറയെ കഴിച്ചോ? അമ്മ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി തരുമല്ലേ, എന്തിനാ, നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, നല്ല സ്ട്രോങ് ആയിരിക്കണം, നല്ല സുന്ദരി കുട്ടികൾ സുന്ദരി കുട്ടന്മാരൊക്കെ ആവണം, നമുക്ക് അസുഖമൊന്നും വരാൻ പാടില്ല, അതിനാണ് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് വേണ്ട വേണ്ട എന്ന് പറയാൻ പാടില്ല, നമ്മൾ വാശിയൊന്നും കാണിക്കാൻ പാടില്ല. നമ്മൾ നല്ല കുട്ടികളായിരുന്നാല് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഹാപ്പി ആവും അല്ലെ, നല്ല സന്തോഷമാവും, അതല്ലേ നല്ലത്. അപ്പൊ നമ്മൾ നല്ല കുട്ടികളായിട്ടിരിക്കും, അമ്മയച്ഛനും പറയുന്നത് കേൾക്കും, ഫുഡൊക്കെ കഴിക്കണം. അമ്മയോട് ചോദിക്കും, ഇവർ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ അമ്മ പറയും, ആ നല്ല കുട്ടികൾ അവർ ഫുഡ് കഴിക്കുന്നു, അത് കേൾക്കാനാണ് ടീച്ചറിന് ഇഷ്ടം കേട്ടോ. എന്തിനും ഓടിച്ചാടി സ്കൂളിലൊക്കെ വരണ്ടേ, ടീച്ചേഴ്സിന് കാണണ്ടേ നിങ്ങളെ നല്ല കുട്ടികളായിട്ട് വരുന്നത്. നമ്മുടെ ഈ കഥയിൽ ടീച്ചർ കുറേ കളേഴ്സ് കാണിച്ചില്ലേ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ബ്ലാക്ക്, ഇങ്ങനെ കുറച്ച് കളേഴ്സ് കാണിച്ചു. ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട്, നിങ്ങൾ ക്രയോൺ ബോക്സ് ഉണ്ടാവുമല്ലോ, ആ ക്രയോൺ ബോക്സിൽ നിന്ന് ഇതിൽ ടീച്ചർ കഥയിൽ പറഞ്ഞ കളേഴ്സ് മാത്രം എടുത്തിട്ട് ഈ വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് ലൈൻസ് വരയ്ക്കണം. സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കണം, ഇത് ഈ കളേഴ്സ് മാത്രം സെലക്ട് ചെയ്ത് വരച്ചിട്ട് ടീച്ചറിനെ കാണിക്കണം. അപ്പോഴേ ടീച്ചറിന് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ കഥ കേട്ടു, മനസ്സിലാക്കി, എൻജോയ് ചെയ്തു എന്നൊക്കെ. അപ്പൊ ടീച്ചർ അയച്ചു തരുമല്ലോ അല്ലേ. അപ്പം നല്ല കുട്ടികളാണ് എല്ലാവരും കേട്ടോ. ബി ഹാപ്പി, ബി സേഫ്. Ta-da! Bye-bye! See you again!